നമസ്കാരം. ചട്ടങ്ങൾ ലംഘിച്ച് സൂപ്പർ ടെക് കമ്പനി ഡൽഹിക്കടുത്ത് നോയിഡയിൽ നിർമ്മിച്ച ഇരട്ട ഫ്ളാറ്റ് സമുച്ചയം നിയന്ത്രിത സ്ഫോടനത്തിലൂടെ തകർത്തു. നോയിഡയിലെ സെക്ടർ 93A സ്ഥിതി ചെയ്തിരുന്ന അപ്പക് സിയാൻ എന്ന ഇരട്ട ടവറാണ് ഉച്ചയ്ക്ക് 2:30 നിലംപതിച്ചത്. 3700 kg സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചാണ് സ്ഫോടനം നടത്തിയത്. മരട് ഫ്ളാറ്റ് പൊളിക്കലിന് നേതൃത്വം നൽകിയ മുംബൈയിലെ എഡിഫിസ് എഞ്ചിനീയറിംഗ് കമ്പനിയും ദക്ഷിണാഫ്രിക്കൻ കമ്പനിയായ ജെറ്റ് ഡിമോളിഷനുമാണ് സ്ഫോടനം നടത്തിയത്. മരട് ഫ്ളാറ്റിനു പുറമെ തെലങ്കാനയിലെ പഴയ സെക്രട്ടേറിയറ്റും സെൻട്രൽ ജയിലും ഗുജറാത്തിലെ പഴയ മൊട്ടേര സ്റ്റേഡിയവും എഡിഫിസ് പൊളിച്ചിട്ടുണ്ട്. 100 മീറ്ററിന് മേലെ പൊക്കമുള്ള ഈ കെട്ടിട സമുച്ചയത്തിന് ഡൽഹിയിലെ കുത്തബ് മിനാറിനേക്കാൾ ഉയരമുണ്ടായിരുന്നു. 900 ഫ്ളാറ്റുകൾ അടങ്ങിയ സൂപ്പർ ടെക്കിന്റെ എമറാൾഡ് കോർട്ട് പ്രൊജക്റ്റിന്റെ ഭാഗമാണ് ഈ ഇരട്ട ടവർ. 2009-ലും 2012-ലുമാണ് നോയിഡ അതോറിറ്റി ടവറിന് അനുമതി നൽകിയത്. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രകാരമുള്ള ചുരുങ്ങിയ അകലം പാലിക്കാതെയാണ് ഇവ നിർമ്മിച്ചത് എന്ന് ചൂണ്ടിക്കാട്ടി എമറാൾഡ് കോർട്ട് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ അലഹാബാദ് ഹൈക്കോടതിയെ സമീപിച്ചു. 2014 ഏപ്രിലിൽ ഇരട്ട ടവർ അനധികൃത നിർമ്മിതിയാണ് എന്ന് കണ്ടെത്തിയ അലഹാബാദ് ഹൈക്കോടതി ഇത് പൊളിച്ചു നീക്കണം എന്ന് വിധി എഴുതുകയായിരുന്നു. ദശാബ്ദക്കാലത്തോളം നീണ്ട നിയമയുദ്ധത്തിനൊടുവിലാണ് ഈ കെട്ടിടം പൊളിച്ചിരിക്കുന്നത്. 55,000 മുതൽ 80,000 ടൺ കോൺക്രീറ്റ് മാലിന്യമാണ് സ്ഫോടനത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ടത്. 4 മാസം കൊണ്ട് ഈ കോൺക്രീറ്റ് മാലിന്യം പൂർണ്ണമായി നീക്കാനാവും എന്ന് കമ്പനി പറയുന്നു. കിയാൻ അപ്പക്സ് കെട്ടിടങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചതോടെ വലിയ സുരക്ഷയാണ് പ്രദേശത്ത് ഏർപ്പെടുത്തിയിരുന്നത്. മരടിലെ കെട്ടിടങ്ങൾ തകർത്ത് പേരെടുത്ത എഡിഫൈസ് ജെറ്റ് കമ്പനികൾ തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയന്ത്രിത സ്ഫോടനത്തിലൂടെ നോയിഡയിലെ കെട്ടിടവും തകർത്തിരിക്കുന്നത്. 32 നിലയിലുള്ള അപ്പക്സ്, 29 നിലയിലുള്ള കിയാൻ എന്നീ കെട്ടിടങ്ങൾ ചേർന്നതാണ് സൂപ്പർ ടെക്കിന്റെ ഇരട്ട കെട്ടിടം. 40 നില ഉദ്ദേശിച്ച് പണിതുയർത്തവയാണ് കോടതിയുടെ പിടിവീണ് കെട്ടിടം പൊളിക്കേണ്ടി വന്നിരിക്കുന്നത്. 9,400 ദ്വാരങ്ങൾ രണ്ട് കെട്ടിടങ്ങളിലുമായി ഉണ്ടാക്കി അതിൽ 3,700 kg സ്ഫോടക വസ്തു നിറച്ചാണ് ഈ നിയന്ത്രിത സ്ഫോടനം നടത്തിയത്. 20,000 കണക്ഷനുകൾ രണ്ട് കെട്ടിടങ്ങളിലുമായി ഉണ്ടാക്കിയാണ് സ്ഫോടനം. സ്ഫോടക വസ്തുക്കൾ നേരത്തെ നിറച്ചെങ്കിലും അവ ഡിറ്റോണേറ്റുമായി ഘടിപ്പിച്ചത് ഇന്നാണ്. കെട്ടിടം പൊളിക്കുന്നതിന് മുന്നോടിയായി വലിയ സുരക്ഷയാണ് ഒരുക്കിയത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയന്ത്രിത സ്ഫോടനത്തിനായി 20 കോടി രൂപയോളം ചെലവാകും. തിരക്കേറിയ ജനവാസ മേഖലയിലാണ് ഫ്ളാറ്റ് എന്നതിനാൽ പൊളിക്കൽ നടപടിയിൽ ഒരു പിഴവും ഉണ്ടാകാൻ പാടില്ലായിരുന്നു. എന്തായാലും വിജയകരമായി ആ ദൗത്യം പൂർത്തിയാക്കാൻ കമ്പനിക്ക് സാധിച്ചിരിക്കുകയാണ്. സ്ഫോടനത്തിന് മുന്നോടിയായി 5,000-ഓളം പേരോട് രാവിലെ 7 മണിക്ക് ഉള്ളിൽ തന്നെ പ്രദേശത്ത് നിന്ന് മാറാൻ ആവശ്യപ്പെട്ടിരുന്നു. 1,200 വാഹനങ്ങൾ മേഖലയിൽ നിന്ന് മാറ്റുകയും ചെയ്തു. ഗ്രേറ്റർ നോയിഡ എക്സ്പ്രസ് വേ ഈ സമയം അടച്ചിട്ടു. അതേസമയം സൂപ്പർ ടെക്കിൻ്റെ തന്നെ മറ്റൊരു ഫ്ളാറ്റിലെ താമസക്കാരാണ് കമ്പനിക്കെതിരെ പോരാട്ടം നടത്തിയത് എന്നതാണ് കൗതുകകരം. വാഗ്ദാന ലംഘനത്തെ ചൊല്ലി ആരംഭിച്ച നിയമയുദ്ധം ഒടുവിൽ കമ്പനിയുടെ വൻ നിയമലംഘനത്തിൽ എത്തിച്ചെല്ലുകയായിരുന്നു. 2000 പകുതിയിലാണ് സൂപ്പർ ടെക് കമ്പനി എമറാൾഡ് കോർട്ട് എന്ന ഫ്ളാറ്റ് സമുച്ചയത്തിൻ്റെ നിർമ്മാണം തുടങ്ങുന്നത്. നോയിഡ ഗ്രേറ്റർ നോയിഡ എക്സ്പ്രസ് വേയിലെ കണ്ണായ സ്ഥലത്തായിരുന്നു പദ്ധതി ഉണ്ടായിരുന്നത്. നല്ല വെട്ടവും വെളിച്ചവും മുൻപിൽ പൂന്തോട്ടവും ഉണ്ട് എന്ന വാഗ്ദാനം നൽകി ആളുകളെ ഫ്ളാറ്റിലേക്ക് ആകർഷിച്ചു. എന്നാൽ 2009-ൽ കഥ മാറി. നല്ല ലാഭമുള്ള ഫ്ളാറ്റ് ബിസിനസ് തളച്ചു വളരുന്നത് കണ്ട് വീണ്ടും ഫ്ളാറ്റ് സമുച്ചയം കെട്ടിപ്പൊക്കാൻ സൂപ്പർ ടെക് തീരുമാനിക്കുകയായിരുന്നു.